நீங்க ஹிந்தி வாத்தியாரா? வைத்தியர் அல்ல, ஹிந்தி மாஷா. நீங்க எல்லாரும் ரொம்ப தமாஷா பேசுறீங்களே. எனக்கு ஹிந்தில ஒரு சான்ஸ் கிடைச்சிருக்கு. கொஞ்சம் ஹிந்தி படிக்கணும்னு ஆசை. அச்சா, நான் ஹிந்தி படிப்பிக்கலோ. പക്ഷെ ഒരു കണ്ടീഷൻ. എന്റെ വൈഫ് അറിയരുത്. അതെന്നെ? കൗസല്യെ ഹിന്ദി ട്യൂഷൻ എടുക്കാൻ ചെന്ന് പ്രേമമൂത്ത് കെട്ടിയത്. ലവ് മാരേജ്? ആ പ്രേം ശാദി. അതി പിന്നെ പെൺകുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാൻ അവള് സമ്മതിക്കില്ല. ഭയങ്കര സംശയ. പ്രത്യേകിച്ച് നിങ്ങളെ പോലുള്ള സുന്ദരി പെൺകുട്ടികൾക്ക്. മുഖസ്തുതി പറയല്ല. അത്ഭുത സുന്ദര. ഇസ് ഇറ്റ്? താങ്ക് യു ഫോർ ദ കോംപ്ലിമെന്റ്. നിങ്ങൾ ரொம்ப റൊമാൻറ്റിക്. യെസ്, ഐ മീൻ ഇറ്റ്. உங்க சம்சாரமும் பியூட்டிஃபுல். கரெக்ட். എന്റെ സംസാരം ബ്യൂട്ടിഫുൾ ആയതുകൊണ്ടാണല്ലോ കൗസല്യ വീണത്. എന്ത് ചെയ്യാം, അതൊരു വീക്ക്നസ് ആയി പോയി. അന്ത സംസാരം ഇല്ല, സംസാരം മനവി, ഉങ്ക വൈഫ്. ഓ, സംസാരം ഒരു മിനിസാരം. ആ പടം ഞാൻ കണ്ടിട്ടുണ്ട്. അവൾ അറിയാതെ ഞാൻ ട്യൂഷൻ എടുത്തു തരാം. പത്ത് ദിവസം കൊണ്ട് ഹിന്ദി പച്ചവെള്ളം പോലെ ആക്കി തരാം. ഡിഫിക്കൽട്ട് എന്നാ വേണ്ട. ഏയ്, ഒന്നുമില്ല, ഞാൻ ലീവ് എടുക്കാം. അപ്പൊ ട്യൂഷൻ എന്ന് മുതൽ തുടങ്ങണ്ട? ഓക്കെ, പക്ഷെ അവൾ അറിയരുത്. ഉങ്ക കുഴിഞ്ഞീങ്ളാ? രണ്ടു കുട്ടികളെ ഉള്ളു, അത് മതിയെന്ന് വെച്ചു ഇല്ലേ? ചെറിയ കുടുംബം, സന്തോഷ കുടുംബം. ഐ ഡോണ്ട് അഗ്രി വിത്ത് യു. എനിക്ക് കല്യാണം ആണാ, അഞ്ചു കുഴഞ്ഞെങ്കിലും അത് വേണമെന്ന് ആശ. അഞ്ചു കുട്ടികളോ? മക്കളെ, യമുനയ്ക്ക് നിങ്ങളെ കാണണോന്ന്. വേഗം ചെല്ല്. ഇത് ഉങ്ക കുഴഞ്ഞെങ്കിൽ തന്നെ? അല്ല, അനാഥ കുട്ടികളാ ഈ വീട്ടിലെ വളരുന്നെ. ഞങ്ങളെ അച്ഛ അമ്മന്നേ വിളിക്കൂ. പാവോ, ഇന്ന് മൂന്ന് പേരും ഓർഫൻസാ? അതെ, അത് അഞ്ചു ചേച്ചിയുടെ ഓർഫൻസാ. ഈ രണ്ടുപേരുമാ ഞങ്ങളുടെ ഓർഫൻസ്. എന്താ ഓർഫൻസ് എന്ന് പറഞ്ഞ മക്കളെന്നല്ലേ? കഴുതേ, ഓർഫൻസ് എന്ന് പറഞ്ഞ അനാഥരെന്ന അർത്ഥം അറിയാമല്ലേ? പറയാൻ പോരുത്. ശരി, വരൂ, സ്കൂൾ ഡ്രിങ്ക്സ് കുടിക്കാം. ഇത് ഞങ്ങളുടെ കമ്പനിയുടെ പുതിയ പ്രോഡക്റ്റ് ആണ് മാഡം. ചർമ്മ മർമാണി ഹെർബൽ സോപ്പ്. ഒട്ടും ചെലവാകുന്നില്ല. ഇത് തേച്ച് കുളിക്കുന്നവരുടെ ചർമ്മം ചൊറിഞ്ഞു പൊട്ടുന്നു എന്നാണ് പരാതി. ഇല്ല, ചൊറിഞ്ഞു പൊട്ടുന്നില്ല. എന്റെ ചർമ്മത്തിന്റെ സൗന്ദര്യ രഹസ്യം ചർമ്മ മർമാണി ഹെർബൽ സോപ്പ് ആണെന്ന ക്യാപ്ഷനോട് കൂടി ഒരു പബ്ലിസിറ്റി കൊടുത്താൽ ഈ പ്രോഡക്റ്റ് രക്ഷപ്പെടും. മോഡലായി മാഡത്തിന്റെ ഒരു ഫോട്ടോ കിട്ടിയ കൊള്ളാമായിരുന്നു. ഇപ്പൊ ബ്രിഡ്ജിന്റെ അടുത്തേ ഉള്ളു. പൈനാപ്പിൾ. ഇന്ത്യ നെക്ലസ് തന്നെ അങ്കിയും പാത്തേ. അത് തന്നെയാ ഇത്. അത് തന്നെയാ ഇത് എന്ന് തോന്നിപ്പിക്കുന്ന ഒരേ ഫാഷനിലുള്ള മൂന്ന് നെക്ലസുകളാണ് ഇവർക്കുള്ളത്. എന്നാ ഒത്തൊരുമൈ? എന്താ അത് തമിഴാടി? നിങ്ങൾ മൂന്ന് എരുമകളും ഒരുപോലാണെന്ന് ഒറ്റരുമൈ. ഒന്ന് പോ ചേട്ടാ, അധികം ആട്ടണ്ട, ഊരി പോരും. ഹായ്, അഴകാന കൂന്തൽ. കുന്തമോ? കുന്തമല്ലടി, കൂന്തൽ, തലമുടി. കാണുന്നവർക്കല്ലേ എന്റെ മുടിയെ പറ്റി ഭയങ്കര അഭിപ്രായം. പക്ഷെ എനിക്ക് ഇതൊരു ഭാരമായിട്ടാ തോന്നണേ. വീട്ടിലെല്ലാവർക്കും ഇങ്ങനെയാ. അമ്മയ്ക്കാണെങ്കിൽ ഉപ്പൂറ്റി വരെ മുടിയുണ്ട്. ഓ, ഹെറിഡിറ്ററി. ഏയ്, ആയിന്നും ഞാൻ തേക്കില്ല. നല്ല കാച്ചെണ്ണ തേക്കണത്. ഹായ് അമ്മ ചേച്ചി. ഇതാ വരുന്നു. എന്താ? അയ്യോ, എന്റെ തലമുടി മാറ്റിക്കോ. ഞങ്ങളുടെ ഭാര്യമാരായതുകൊണ്ട് പറയല്ല, മൂന്ന് പേരും കുക്കിംഗിൽ എക്സ്പെർട്ടാ. കൗസു ഇടത്തേക്ക് ചിക്കൻ കറിയിലാണെങ്കിൽ ആനന്ദ് ഇടത്തേക്ക് മട്ടൻ കുറുമയിലാ കൈപ്പുള്ളി. എരിക്കാനും പൊരിക്കാനും ഇന്ദു മതി സ്പെഷ്യലിസ്റ്റ്. കൗസുവിന്റെ മുരിങ്ങക്കാവിയൽ വളരെ പ്രസിദ്ധ. മുരിങ്ങക്കാവിയൽ? ഹിന്ദിയിൽ അതിന് മുരിങ്ങക്കാവിയലേ ഹേ എന്ന് പറയും. ചിക്കൻ അല്പം മുറ്റാണെന്ന് തോന്നുന്നു. നോ നോ, ഐ ആം പ്യുവർ വെജിറ്റേറിയൻ. എനിക്ക് കൊഞ്ചം റൈസ്, തൈര്, സാലഡ് ഇതെല്ലാം പോതും. അയ്യോ, ഇതൊക്കെ പിന്നെ ആര് കഴിക്കും? സോറിങ്ങ. സസ്യബുക്കാണല്ലേ ഇതൊക്കെ മാത്രം കഴിച്ചുകൊണ്ട് എമുനാണ് എങ്ങനെയായി സൗന്ദര്യം നിലനിർത്തുന്നത്? ഒന്ന് ചിരിച്ച. റെഡി? സ്റ്റൈലായിട്ടുണ്ട്. മാഡം അഭിനയിക്കുന്ന എല്ലാ സിനിമകളിലും പ്രേമവും വിവാഹവും ഒക്കെ ഉണ്ടല്ലോ. ഇപ്പൊ തന്നെ എത്ര താലിയിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ മിസ് യമിനിയുടെ ഭാവി ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കില്ലേ? നോ, ദേർസ് ലോട്ട് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ റിയൽ ലൈഫ് ആൻഡ് ഫിലിംസ്. ഇൻ റിയൽ ലൈഫ് കാതൽ ലവ് പുനീതമാണത്. ഇല്ല തമ്പി, അക്കാര്യത്തിൽ എന്നെയും കൗസൂനെയും കണ്ടു പഠിക്കണം. ഞാൻ ആദ്യം അവളെ ഹിന്ദി പഠിപ്പിച്ചു. ലവ് എന്താണെന്ന് അവൾ എന്നെ പഠിപ്പിച്ചു.
പ്രേമം ദിവ്യമാണ്, അനശ്വരമാണ്. അത് വാക്കിലും മധുരത്തിലും ഒക്കാനുള്ളതല്ല, ഹൃദയത്തിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങി 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 ഇറങ്ങില്ല. ഇക്കെന്തല്ല